ഹായ് ഞാൻ അശ്വിൻ. അപ്പൊ തമ്മിലെ കണ്ട പോലെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ, അതേപോലെ തന്നെ എന്റെ ഡ്രീം പ്രൊജക്ട് എന്താണ്, അതിനെയൊക്കെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്. ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന് വേണ്ട റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യം വിട്ടിട്ട് പോവാണ്. എന്നിട്ട് നമ്മൾ പറയും നമ്മളെ കൊണ്ട് ആ കാര്യം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനുള്ള കഴിവില്ല എന്ന്. ഇതാണ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ ഏറ്റവും വലിയ മണ്ടത്തരം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ചെയ്യുകയാണ്, അതേ മിസ്റ്റേക്ക് തന്നെ പിന്നെയും പിന്നെയും ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ, ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്ന അവർ വലിയ എന്തോ സംഭവമാണ്, ഇത് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നത് ആണ് മൂന്നാമത്തെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഇതൊക്കെ എനിക്ക് അങ്ങനെ മനസ്സിലായി എന്നല്ലേ പറയാം. എനിക്ക് 17 വയസ്സുള്ളവരെ ഞാനും വിചാരിച്ചത് എന്നെ കൊണ്ട് ഒരാളുടെ ഫേസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ വരയ്ക്കുന്ന കാണുന്ന സമയത്ത് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്, ഇതിനെ കൊണ്ട് എങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന്. പക്ഷെ ഞാൻ ആ സമയം വരെ ഒക്കെ വരയ്ക്കും കേട്ടോ, അതായത് ഇപ്പൊ പുഴ, വീട്, സൂര്യൻ, മൗണ്ടൈൻ ഇങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ചിത്രം വരയ്ക്കുമായിരുന്നു. പക്ഷെ ഒരാളുടെ ഫേസ് ഞാൻ ചെയ്തിട്ടില്ല, അതൊരു വരച്ചിട്ടില്ല. 17 വയസ്സിലാണ് ഞാൻ ആദ്യമായി ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നത്, ഒരാളുടെ ഫേസ് വരയ്ക്കുന്നത്. അന്നാണ് എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ടും ഒരാളുടെ ഫേസ് വരയ്ക്കാൻ പറ്റുന്നു. ഇതാണ് ഞാൻ അന്ന് വരച്ച എന്റെ ആ ഒരു പോർട്രേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് 2 വർഷത്തിൽ തന്നെ ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ പെൻസിൽ ഡ്രോയിങ് വരച്ചു, അതായത് APJ അബ്ദുൽ കലാമിന്റെ 15x12 വലിപ്പമുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പെൻസിൽ ഡ്രോയിങ്. ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നതാണ് അന്ന് ഞാൻ വരച്ച APJ അബ്ദുൽ കലാമിന്റെ പിക്ചർ. അന്ന് കോളേജിൽ വെച്ച് ഓപ്പൺ ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് പേപ്പറിൽ വന്നത്. ആ ഒരു ഫോട്ടോയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നേക്കാൾ മുമ്പ് വരയ്ക്കാൻ തുടങ്ങിയവരുണ്ടാവാം, അതേപോലെ തന്നെ എന്നേക്കാൾ നന്നായി വരയ്ക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ല, ജസ്റ്റ് എന്നെ കൊണ്ട് എന്ത് പറ്റുമോ അത് ഞാൻ എന്ത് ചെയ്തു, 200% ചെയ്തു. അതിന്റെ റിസൾട്ട് ആണ് നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ടത്. സെയിം പ്രിൻസിപ്പൾ തന്നെയാണ് ഞാൻ ഗവൺമെന്റ് എക്സാമിലും കൊണ്ടുവന്നത്. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്ത്യന്റെ പ്രസിഡന്റ് ആരാന്ന് പോലും അറിയില്ലായിരുന്നു. എന്നെക്കാൾ മുമ്പ് പഠിക്കാൻ തുടങ്ങിയവരുണ്ടാവാം, എന്നെക്കാൾ നന്നായി പഠിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും ആലോചിച്ചില്ല, ജസ്റ്റ് എന്നെ കൊണ്ട് എന്ത് പറ്റുമോ അത് ഞാൻ 200% ചെയ്തു. ആഫ്റ്റർ 3 ഇയേഴ്സ് ഇന്ന് SSC GD കേരളത്തിലെ റാങ്ക് 1 ഹോൾഡർ, അതേപോലെ തന്നെ NTPC സ്റ്റേഷൻ മാസ്റ്റർ. ഇതിനൊക്കെ ഒറ്റ കാര്യം ചെയ്താൽ മതി, ജസ്റ്റ് ട്രൈ, നിങ്ങളുടെ 200% എഫേർട്ട് കൊടുക്കുക. മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷെ ആ മിസ്റ്റേക്സ് നിന്ന് പഠിച്ച് ആ മിസ്റ്റേക്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി സക്സസ് നിങ്ങളുടെ പുറകെ വന്നോളൂ. നിങ്ങൾ എന്റെ ഫസ്റ്റ് ഡ്രോയിങ് കണ്ടുല്ലേ, അപ്പൊ അന്ന് വരച്ചതിന് 9 വർഷങ്ങൾക്ക് ശേഷം, അതായത് ലാസ്റ്റ് മന്ത് ഞാൻ വരച്ച ഡ്രോയിങ് ആണ് ഇപ്പൊ നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോ തന്നെ മനസ്സിലാവും ഫസ്റ്റ് വരച്ച ഡ്രോയിങ്ങും ഇപ്പൊ വരച്ച ഡ്രോയിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഫസ്റ്റ് ഡ്രോയിങ് വരച്ച സമയത്ത് എനിക്ക് കുറെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതിൽ ഓരോ ഡ്രോയിങ് ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഞാൻ ആ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് മാത്രം എന്ത് ചെയ്തു, മാറ്റി മാറ്റി കൊണ്ടുവന്നു. ഇന്ന് ഈ കാണുന്ന രീതിയിൽ എന്റെ ഡ്രോയിങ്സ് ഞാൻ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് എന്റെ ഡ്രീം പ്രൊജക്ട്. യെസ്, ഇറ്റ്സ് എ ഡ്രോയിങ്, ലാർജസ്റ്റ് പെൻസിൽ ഡ്രോയിങ് ഓഫ് എ ക്രിക്കറ്റർ ഇൻ ദ വേൾഡ്. അത് ആരുടെയാണെന്ന് ഞാൻ പറയില്ല, അത് സസ്പെൻസ് ആണ്. നെക്സ്റ്റ് ഇയർ ആണ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതും. 4 വർഷത്തെ പ്ലാനിങ്ങും, 2 വർഷം മുമ്പാണ് ഞാനത് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എക്സാം വന്നതുകൊണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റിയില്ല. സോ നെക്സ്റ്റ് ഇയർ ആണ് ഞാനത് ടാർഗറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ ഞാൻ അത് കംപ്ലീറ്റ് ആക്കും, എനിക്ക് നേരിട്ട് കൊടുക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. ജസ്റ്റ് ഡ്രീം ബിഗ് ഗൈസ്, നമ്മളെ കൊണ്ട് പറ്റും. ഈ പ്രോജക്റ്റ് തന്നെ കുറച്ച് ആൾക്കാർ എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് നിന്നെ കൊണ്ട് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതെനിക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റില്ലേ അത് വേറെ കാര്യം, പക്ഷെ എന്റെ ഡ്രീമിന് വേണ്ടി 100% അല്ലെങ്കിൽ 200% കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഞാൻ പിന്നീട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഡ്രീമിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാഞ്ഞിട്ടാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാഞ്ഞത് എന്ന് എനിക്ക് തോന്നാൻ പാടില്ല. ഞാൻ എന്റെ 100% അല്ലെങ്കിൽ 200% ഞാൻ അതിൽ കൊടുത്തിരിക്കും, അത് എന്റെ ഡ്രീം അച്ചീവ് ചെയ്തിരിക്കും. എന്റെ മൈൻഡ് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഡ്രീമും കോൺഫിഡന്റ് ആയി വിട്ടുകൊടുക്കാതെ ചേസ് ചെയ്യുക, നിങ്ങളെ കൊണ്ടും പറ്റും. ബൈ.